നിയമസഭയെയും സർക്കാരിനെയും അസ്ഥിരപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ആർ എസ് എസ് ഏജന്റുമാർ കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് ആർ എസ് എസ് അജണ്ട നടപ്പാക്കുകയാണ്. ഫോട്ടോഷൂട്ട് സമരം മാത്രമാണ് ബി ജെ പിക്കെതിരെ കോൺഗ്രസ് നടത്തുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചട്ടപ്രകാരം അടിയന്തര പ്രമേയം അനുവദിക്കണോ വേണ്ടയോ തീരുമാനിക്കാം. അതിന് പല ചട്ടങ്ങളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ അതൊന്നുമില്ലാതെ എന്തോ ഒരു പുതിയ സംഭവമാണെന്നുള്ള നിലയിൽ ബോധപൂർവം കുഴപ്പങ്ങളുണ്ടാക്കി സഭ ആകെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ്, സഭയാകെ നടത്താതിരിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിലെ ചിലരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ബോധപൂർവമായ രാഷ്ട്രീയ അജണ്ടയാണ്. കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് തുടർ ഭരണം വന്നപ്പോൾ തുടക്കത്തിലെ സംഘപരിവാർ അജണ്ടയായി മാറിയതാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ആർ എസ് എസ് ഏജന്റുമാർ കടന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ. അതിൻ്റെ ഭാഗമായി ആർ എസ് എസും ബി ജെ പിയും ദേശീയ തലത്തിൽ തീരുമാനമെടുത്ത് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത, അന്ധമായ മാർക്സിസ്റ്റ് വിരുദ്ധത, അന്ധമായ എൽ ഡി എഫ് സർക്കാർ വിരുദ്ധത, അത് ബി ജെ പി സംസ്ഥാന ഘടകം നടപ്പിലാക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. കെ ടി സ്വാലിഹൂടി പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലി, അതായത് ബോധപൂർവമായ ശ്രമം സർക്കാരിനെതിരെയും നിയമസഭയ്ക്കെതിരെയും അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അതൊരു സംഘപരിവാർ അജണ്ടയാണ്. ആ അജണ്ട സംഘപരിവാറിനേക്കാൾ വൃത്തിയായി കോൺഗ്രസ് നടപ്പിലാക്കുന്നു എന്ന രൂക്ഷമായ രാഷ്ട്രീയ വിമർശനമാണോ മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്? തീർച്ചയായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായാണ് നേരിടേണ്ടത്. പകരം സംഘപരിവാർ അജണ്ട ഒളിച്ചു കടത്തുകയാണ് കോൺഗ്രസിലെ നേതൃത്വം ചെയ്യുന്നതെന്നാണ് മന്ത്രി വിമർശിച്ചത്. കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് തന്നെ, നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ട, അതായത് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം, സഭയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം, ഇതെല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടണമെന്നും മന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ഫോട്ടോഷൂട്ട് സമരം മാത്രമാണ് ബി ജെ പിക്കെതിരെ കോൺഗ്രസ് സാധാരണ നടത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിമർശനം ബി ജെ പിക്കെതിരെയോ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. മനോ.